हलो डियर फ्रेंड्स, वेलकम टू अवर चैनल किंगनी रेसिपीस। इन नाम तैयार पद चर अलुवाटो वाले पेट नमेल तैयार पू यापयोग कूड़च इोले यूस चक् कलिया नमुकुपयोग पटू कूड़च नाकड़े नाईट मिक्सी जाट नुन पल्पाएक वेम नमक अलवान कूड़च साधारण चक् पड़ताटो या कूड़च वचाणे अवश्य साधन मैदा अर कप तेपा और कप चक्ट पल्पर कप शर्क और कप नट्स या बदाम कशनपरीपाटो ने नमुक आदमे और पान अड़पत कुछ नोक नमें ने नाइट चूड़ा कहो नमक एड़ चक् पल्प चेरत नाइट इलाक आ नमुक मैदे नामेड़ पाचि नाइट मिक्सो नाम मिक्स कटकल अब या मिक्सी जाश्यम अड़ेड़ा अब कटे नमुक नाव कटीट नम्बर चक् वेंतुटें नमक शर्क चेरत नाइट इलाक चक्म शर्क नाइट योजिपचो नमें चले वेल कुछ वटीत नाइट इन नोण स्टिकि पान आयोजन अड़ीपिड़े ना साधारण चट वे नाइटे अंतर नमक मैदा मिक्स नाइट इलाजिप इन इत नाइट इलाक योजिपि इनको वेल शिक्षा कई विड़ा इलाकोट अलग भयंर कट वरा सा चट वन कुटो अब मिक्साव शरीकूँ अदले स्टेज आवब नमक बैलेंस तेपालूचा या मैदा कलकान और अर कप तेपा उपयोगो अगर बैलेंस अर कप तेपा या स्टेजिलते नाइट इलाको कंटिन्यूस्ड नाक अलग नाकाय इन वशंमात्रू अदारे ना कंटिन्यूस्ड इलाकों ना साधारण चटी वाणीपोल नाकड़ा अलग नोक मरको नमक कुछ नोक साधारण चटी आड़ी अंत अड़ील भयंर पिटू नो वे ओलो नमें ओलो अब नमुकोड़क अद कुल नाइट नमुक इलाक या चटील आदमे पिटी नमक ऐल चेरत पड़ी नाइट इलाकोटे नोण स्टिक पान यूस नमक ना अलग एण आवश्यम वरलो कुछ मे साधारण उरि अलते वे नमुक कुछ कूड़ी एणयो नो कूड़ा आवश्यक वरा इंट न नोण स्टिक पानी विटीटेंगे आ समत नामेवच नट्स चुदायट अरी नमुक चेरत कशनि बदाम पिस्त एं चेको तेत वरत वे चेक नमक नाइट नमक इलाक नम्बे
നമ്മുടെ ചക്കയുടെ അലുവ അങ്ങനെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും നമ്മുടെ മാവ് വിട്ട് ശരിക്കും വിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചട്ടിമേന്ന്. ഒറ്റ കട്ടയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം എങ്ങും പിടിക്കണില്ല നമ്മൾ ഇളക്കണ സമയത്ത്. ഇരുപത് മിനിറ്റും കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അലുവയാണ് കേട്ടോ. അതുമാത്രമല്ല ഇപ്പോൾ ചക്കയുടെ സീസണും കൂടിയാണല്ലോ, എല്ലാവർക്കും ചക്ക കിട്ടുന്നുണ്ടാവും. അപ്പം മാക്സിമം ഇതുപോലെയൊക്കെ ചക്ക ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു വെറൈറ്റി ആയിരിക്കും, അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നമ്മുടെ ചക്കയുടെ ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു എണ്ണ നെയ്യ് തടവിയ ഒരു ട്രേയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. രണ്ടൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ എല്ലാ സൈഡിലോട്ടൊന്ന് ആക്കി കൊടുക്കാം. ഈ സ്പൂൺ വെച്ചല്ലെങ്കിൽ നമുക്ക് വാഴല കിട്ടാനുണ്ടെങ്കിൽ വാഴല വെച്ചാണെങ്കിലും ചെയ്താൽ മതി കേട്ടോ. ഞാനിവിടെ വാഴല വെച്ച് ഇനി ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കൈ പൊള്ളത്തില്ല, കുറച്ചും കൂടി ഒരു ഫിനിഷിങ് ടച്ച് കിട്ടും നമ്മുടെ അലുവയ്ക്ക്. വാഴല വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി ഒതുക്കി വയ്ക്കാം. ഇതിങ്ങനെ കാണിക്കുമ്പോൾ നമ്മുടെ കൈ പൊള്ളത്തില്ല വാഴല വെച്ച് ചെയ്യുമ്പോൾ. എനിക്ക് കുറച്ചും കൂടി സ്പൂണിനേലും നല്ലതായിട്ട് തോന്നിയത് ഈ ഒരു മെത്തേഡാണ് കേട്ടോ. വാഴല ഉപയോഗിച്ചിട്ട് ഇതുപോലെ കൈ വെച്ചൊന്ന് പരത്തി കൊടുക്കണേ. ഇപ്പോൾ വാഴല കിട്ടാനില്ലെങ്കിൽ നമുക്ക് പ്ലാവിൻ്റെ ഇലയോ അതായിരുന്നാലും മതി. അത് വെച്ചാണെങ്കിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നമ്മുടെ അലുവ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ അലുവ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സും ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ തേങ്ങ ഗ്രേറ്റ് ചെയ്തെടുത്തായിരുന്നു കുറച്ച്, അതാണ് ഇപ്പം ഇട്ട് കൊടുക്കണേ. തേങ്ങ ഗ്രേറ്റ് ചെയ്ത് ഇതുപോലെ നമുക്ക് വിതറിക്കൊടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് ക്യാഷു ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, നമ്മളുടെ വീടുകളിലെ ആവശ്യത്തിന് ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഞാനിതൊരു 6 മണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടായിട്ടോ. നന്നായിട്ട് തണുത്ത് നമ്മുടെ ഒന്ന് ഉറയ്ക്കണം. അതിനുശേഷം ഞാനിതെടുത്തിട്ട് മുറിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല നന്നായിട്ട് മുറിക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. നമുക്ക് അത് ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല. നമ്മൾ സാധാരണ ഒരു അലുവ പോലെ തന്നെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ, ഒരു വ്യത്യാസവും ഇല്ല. കണ്ടോ, കറക്റ്റ് ഒരു സ്ക്വയർ പീസ് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യണം, പിന്നെ ബെൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾ എന്നൊരു ഓപ്ഷനും കൂടി വരും. അപ്പോൾ അതിനും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുള്ളൂ.